ഫ്രണ്ട്സ് എല്ലാവർക്കും ടോട്ടൽ മൂടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിഴങ്ങിന്റെ ചിപ്സാണ്, പൊട്ടാറ്റ ചിപ്സ്. അപ്പൊ കുട്ടികൾ ഇപ്പൊ ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം വീട്ടിലേക്ക് വരുമ്പോ തന്നെ ലേസ് ഉണ്ടാകും. അപ്പൊ നിങ്ങൾ വീട്ടിലൊക്കെ ഇതുപോലെ ഒരു കിഴങ്ങുണ്ടെങ്കിലും ആ ഒരു ഉരണ്ണം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനം. അപ്പൊ കിഴങ്ങ് വാങ്ങുമ്പോ കുറച്ച് വലുപ്പമുള്ള കിഴങ്ങ് വാങ്ങാൻ ശ്രദ്ധിക്കാം, ഇതുപോലൊക്കെ കുഴപ്പമില്ലാത്ത വൃത്തിയുള്ള കിഴങ്ങ് വാങ്ങാൻ ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പൊ ആദ്യം ഞാൻ തൊലി ഒന്ന് കളഞ്ഞു. നമുക്ക് ഇത് ആദ്യം ഇതിന്റെ തൊലി ഒന്ന് വൃത്തിയാക്കി കളയണം. അതിന്റെ ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാത്തിന്റെയും തൊലി ഞാൻ കളഞ്ഞു ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ മഴ കാരണം നമ്മൾ വീട്ടിലെ ഉള്ളിലാണ് കുക്കിങ്. അപ്പൊ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും. അപ്പൊ ഇതുവരെ സ്ലൈസർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഇതാണ് ഉള്ളതെങ്കിൽ ഇതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. പക്ഷെ അല്ലെങ്കിൽ കത്തിയണ്ടും ചെയ്യാം, പക്ഷെ വളരെ കനം കുറച്ചിട്ട് വേണം ചെയ്യാൻ. ഇതിപ്പോ എന്റെ കയ്യിൽ സ്ലൈസർ ഉണ്ടാവുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യാണ്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ അത് ഏതാ എങ്ങനെ വെച്ചാൽ അതേമാതിരി ചെയ്യാം. സ്ലൈസർ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഈ ഒരു കനത്തിൽ നമുക്ക് ചെറിയ കാശ്, ഇപ്പൊ ഒരു എന്റെ വിരൽ വെച്ച് കഴിഞ്ഞാൽ വിരൽ അടിയിൽക്ക് കാണുന്ന രീതിയിൽ അത്രക്ക് നൈസായിട്ടാണ് ഇതുള്ളത്. ഇതിങ്ങനെ അധികം ഇങ്ങനെ വെക്കാൻ പാടില്ല. ഞാനിപ്പോ അതിന് വേണ്ടിട്ട് തണുത്ത നല്ല തണുത്ത വെള്ളം ഐസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇടുകയാണ്. ഐസ് വെള്ളത്തിൽ കിട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കറക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളൊരു 10 മിനിറ്റ് വരെ ഇങ്ങനെ വെക്കണം. വെള്ളം നല്ല തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് വരുമ്പോൾ ഒരു 10 മിനിറ്റ് വരെ അങ്ങനെ വെക്കണം എന്നുള്ള ഇതിൻ്റെ ഒരു കൊഴുപ്പും പോകാണ്ട് ഇങ്ങനെ 10 മിനിറ്റ് നേരം വെള്ളത്തിൽ വെച്ചാലുള്ള ഇതിൻ്റെ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുള്ളൂ നമ്മൾ ഫ്രൈ ചെയ്യും. അപ്പം നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ടേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമ്മൾ സാധാരണ ചിപ്സ് പൊരിക്കുമ്പോഴൊക്കെ നമ്മൾ എണ്ണയിലേക്ക് ഉപ്പിടുന്നത് ഉപ്പിടുമ്പോഴേ വേണമെങ്കിൽ അങ്ങനെ എണ്ണയിലേക്ക് വേണമെങ്കിൽ ഉപ്പിടാം. ഞാനിപ്പോ അതിൽ വേണ്ടെന്ന് വെച്ചിട്ട് ഇതിൽ തന്നെ ഉപ്പിട്ട് വെച്ചേക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ഉപ്പിടുത്തിട്ട് കുറച്ചേരം ഉണക്കണം. നമുക്ക് ഒരു 10 മിനിറ്റ് കഴിയാം. അപ്പൊ അതുവരെ അങ്ങനെ ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റ് സമയമായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഊറ്റിയിട്ടേ നല്ല കോട്ടൺ തുണിയിലിട്ടിട്ട് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. ഒന്ന് ഡ്രൈ ആക്കി എടുത്താലുള്ള പറ്റുള്ളൂ. പിന്നെ നമുക്കിത് ഓരോന്ന് ഈ കോട്ടൺ തുണിയിലെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഓരോന്ന് ഓരോന്ന് ഇതിൻ്റെ വെള്ളം കളയണം. വെള്ളം കളയാനാണ് ഇതെല്ലാം. അതേമാതിരി ഒരു കോട്ടൺ തുണിയിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിലെ വെള്ളം ഒന്ന് വറ്റിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ടേ ഇത്
ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഈ ഒട്ടിപ്പിടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിട്ട് വിട്ട് പോരാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ചെറിയൊരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇതിനധികം സമയമൊന്നും വേണ്ട, അതൊക്കെ പെട്ടെന്നാവും. കാരണം അത്രയ്ക്ക് നൈസായിട്ട് നമ്മൾ വെട്ടിയെടുത്താൽ നമുക്കിത് ആയിട്ടുണ്ട്, നമുക്കിത് കോരിയെടുക്കാം. നമുക്ക് അടുത്ത ബാച്ച് സാധനം കുറച്ച് അധികം ഉണ്ടാവുമ്പോൾ നമ്മളൊരു മൂന്നാല് പ്രാവശ്യം വെച്ചിട്ടുണ്ട്. ഇതായിട്ടുണ്ട്, അപ്പൊ നമുക്കിത് കോരി എടുക്കാം. ഇപ്പൊ നമ്മള് ചിപ്സ് നല്ല മൊരിഞ്ഞ് ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയ ഒക്കെ കുറച്ച് കുറേശ്ശെ മുളക് പൊടി ഇട്ടാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ പൊടിപ്പ് കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് ആയി. അപ്പൊ ഇപ്പൊ അത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് കഴിക്കാം. അപ്പൊ നല്ല ടേസ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കിയാൽ വളരെ നന്നായിട്ടുണ്ട്, നല്ല ക്രിസ്പി ടൈപ്പായിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഇത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ കുട്ടികൾക്ക് വരികടാ, ഒന്ന് വന്ന് കഴിച്ചോളൂ. എങ്ങനെയുണ്ടെന്ന് പറയട്ടോ. ഇതായിട്ടില്ലേ, നന്നാവില്ലേട്ടോ, സത്യല്ലേ. അപ്പൊ ഒന്ന് കഴിച്ചോളൂ. ഓഫ് ആണല്ലേ.